നമസ്കാരം കോവിഡ് പ്രതിസന്ധിയിൽ ലോകം കിതയ്ക്കുമ്പോഴും ഒരു വൻ ചരിത്ര നേട്ടവുമായി ആധുനിക വൈദ്യശാസ്ത്രം മുന്നോട്ട് കൊതിക്കുകയാണ് ഓരോ വർഷവും പതിനായിരങ്ങളെ കൊന്നൊടുക്കിയിരുന്ന മലേറിയയ്ക്ക് ഫലപ്രദമായ ഒരു വാക്സിൻ കണ്ടെത്തിയിരിക്കുന്നു ലോകാരോഗ്യ സംഘടന ലോകത്തിലെ ആദ്യ മലേറിയ വാക്സിന് അംഗീകാരം നൽകിയിരിക്കുന്നു ആർ ഡി എസ് എസ് മലേറിയ വാക്സിന്റെ ഉപയോഗം ശുപാർശ ചെയ്തുകൊണ്ട് ഇന്നലെയാണ് ലോകാരോഗ്യ സംഘടന രംഗത്ത് വന്നത് സബ് സബ്സഹാരൺ ആഫ്രിക്കയിലും അതുപോലെ ഉയർന്ന നിരക്കിൽ മലേറിയ ബാധ്യതയുള്ള മറ്റു മേഖലകളിലെയും കുട്ടികൾക്കായി ബ്രിട്ടീഷ് ഫാർമസ്യൂട്ടിക്കൽസ് ഭീമന്മാരായ ഗ്ലാക്സോ ക്ലൈൻ വികസിപ്പിച്ചെടുത്തതാണ് ഈ വാക്സിൻ ഖാന കെനിയ മാൽവി തുടങ്ങിയ രാജ്യങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിക്ക് കീഴേ ഇതുവരെ എട്ട് ലക്ഷം കുട്ടികൾക്ക് ഈ വാക്സിൻ നൽകി കഴിഞ്ഞു വാക്സിൻ സുരക്ഷിതവും ഫലപ്രദവും അതുപോലെ നഗരപ്രാന്തങ്ങളിൽ നിന്നും ഏറെ ദൂരക്കിടക്കുന്ന പ്രദേശങ്ങളിൽ പോലും എളുപ്പത്തിൽ വിതരണം ചെയ്യാവുന്നതുമാണെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു എല്ലാ വർഷവും നാലു ലക്ഷത്തോളം പേരാണ് ലോകത്താകമാനം മലേറിയ മൂലം മരണമടയുന്നത് അതിൽ ഏകദേശം രണ്ടേ പോയിന്റ് ആറ് ലക്ഷത്തോളം പേർ ആഫ്രിക്കൻ കുട്ടികളാണ് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മലേറിയ മൂലമുള്ള മരണനിരക്ക് കുത്തനെ കുറയ്ക്കാൻ ഈ വാക്സിന് കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇതൊരു ചരിത്ര പ്രധാനമായ നേട്ടമാണെന്നാണ് വാക്സിൻ അംഗീകാരം നൽകിക്കൊണ്ടുള്ള പ്രസ്താവന നടത്തിയ പത്രസമ്മേളനത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ഡോക്ടർ ഡെഡ്രോസ് അതോ ഗബ്രസസ് പറഞ്ഞത് ഏറെ നാളത്തെ പരിശ്രമത്തിനു ശേഷം കണ്ടെത്താനായ കുട്ടികൾക്കായുള്ള മലേറിയ വാക്സിൻ ശാസ്ത്രരംഗത്തും കുട്ടികളുടെ രംഗത്തും അതുപോലെ മലേറിയ നിർണയത്തിലും അതിപ്രധാനമായ ഒരു ചുവടുവയ്പാണെന്നും അദ്ദേഹം പറഞ്ഞു അനോഫിലസ് ഇനത്തിൽപ്പെടുന്ന കൊതുകുകളെ ആക്രമിക്കുന്ന ഒരു പരാന ജീവിയാണ് മലേറിയക്ക് കാരണമാകുന്നത് കൊതികൾ നിന്ന് ഇത് മനുഷ്യരിലേക്ക് പകരുന്നു വളരെ വിരളമായിട്ടാണെങ്കിലും രക്തദാനം അവയവമാറ്റം കുത്തിവയ്പ്പ് സൂചി എന്നിവയിലൂടെയും പകരാറുണ്ട് പനി തലവേദന കുളിര് മാംസപേശികളിലെ വേദന ഛർദി ഓക്കാനം തുടങ്ങിയവയാണ് മലേറിയയുടെ സാധാരണ ലക്ഷണങ്ങൾ കുട്ടികളെയാണ് ഇത് ഏറെ ബാധിക്കുന്നത് ഔദ്യോഗിക കണക്കനുസരിച്ച് ലോകത്തിൽ ഓരോ രണ്ടു മിനിറ്റിലും ഒരു കുട്ടി വീതം മലേറിയ മൂലം മരണമടയുന്നു എന്നാണ് പറയുന്നത് ആഗോള തന്നെ ഏറ്റവും അധികം മലേറിയ വ്യാപനമുള്ളത് പതിനഞ്ച് രാജ്യങ്ങളിലാണ് ഇതിൽ ഒന്നൊഴിച്ചുള്ളവയെല്ലാം സബ്സഹാരൺ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകാലത്തെ അശാന്ത പരിശ്രമത്തിന് ശേഷം വികസിപ്പിച്ച വാക്സിൻ ലക്ഷക്കണക്കിന് ജീവനുകളെ രക്ഷിക്കും എന്നാണ് പ്രത്യാശിക്കുന്നത് അഞ്ചു വയസ്സും അതിനു പ്രായമുള്ള കുട്ടികൾക്ക് നാല് ാണ് വാക്സിൻ നൽകേണ്ടത് മരണകാരണമായേക്കാവുന്ന ഗുരുതരമായ മലേറിയം വരെ തടയാൻ വാക്സിന് കഴിയുമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് കാലാകാലങ്ങളിൽ നൽകുന്ന ആന്റി മലേറിയൽ മരുന്നുകൾക്കൊപ്പം വാക്സിനും നൽകിയാൽ മലേറിയ ഗുരുതരമായി ആശുപത്രികളിൽ ചികിത്സയ്ക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് വാക്സിൻ നിർമ്മാതാക്കളായ ഇതും മരണവും എഴുപത് ശതമാനം വരെ ഒഴിവാക്കാനാകുമെന്നും ഇവർ പറയുന്നു വാക്സിൻ അനുമതി നൽകിക്കൊണ്ടുള്ള ലോകാരോഗ്യ സംഘടനയുടെ തീരുമാനം മലേറിയക്കെതിരെയുള്ള പോരാട്ടത്തിന് കൂടുതൽ ശക്തി പകരുമെന്ന് ജി ഗ്ലോബൽ ഹെൽത്ത് ഓഫീസർ തോമസ് ബ്ലൂവർ പറഞ്ഞു യഥാർത്ഥ ജീവിതത്തിലും അതുപോലെ പരീക്ഷണശാലകളിലും നടത്തിയ പരീക്ഷണങ്ങളിൽ തെളിഞ്ഞത് മറ്റ് ആന്റി മലേറിയൽ മരുന്നുകൾക്കൊപ്പം ഉപയോഗിച്ചാൽ ഈ ആർ ടി എസ് എസ് വാക്സിൻ ആയിരക്കണക്കിന് മരണങ്ങൾ തടയാനാവും എന്നാണ് നിലവിൽ നടക്കുന്ന ഇമ്മ്യൂണിസേഷൻ പ്രോഗ്രാമുകളിൽ ചേർത്ത് ഇത് നൽകാനാകുമെന്ന ഇന്റർനാഷണൽ വാക്സിൻ അലയൻസായ ഗവിയും പറഞ്ഞു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്